അസലാ വലൈക്കു വരഹമല്ല വരകാത്തു വസ്മിള്ള അലമുല്ലോ അല സൈദിനം ഹമ്മദ് വാലാഅലി സൈദിനം ഹമ്മദ് ബഹുമാന്യരായ ജ്യേഷ്ഠാനുജ സഹോദരന്മാരെ ഇന്ന് അൽ അമ്രു ബിൽ മഹറൂഫി വൻ നഹിയു അനിൽ മുൻഖർ എന്ന വിഷയമാണ് പറയാനുള്ളത് അൽ അമ്രു ബിൽ മഹറൂഫി എന്ന് പറഞ്ഞ നന്മ കൊണ്ട് കൽപ്പിക്കുക വൻ നഹിയു അനിൽ മുൻഖരി വിരോധിക്കപ്പെട്ട കൊണ്ട് നിരോധിക്കുകയും നന്മകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുക ഇതൊരു ഉമ്മത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ് നന്മകൾ കൽപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും അതിൻ്റേതായ രീതിയിൽ ചെറിയവർ മുതൽ വലിയവർ വരെ നമ്മൾ നേരത്തെ പറഞ്ഞ നസീഹത്തിനെക്കുറിച്ച് ഗുണവക്കാംക്ഷയോടുകൂടി നന്മകൾ സൽക്കർമ്മങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതാണ് നല്ലത് ഇതാണ് വ നഹ്യു അനിൽ മുൻകരി വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ മോശമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിന് തടസ്സം നിൽക്കുക അതിന് തടയുക നിസ്കരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നിസ്കാരം വർദ്ധ കഥ കാണുമ്പോൾ അതൊക്കെ തടയുക അപ്പം ഈ കാര്യം മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകേണ്ട പൊതുവായ ഒരു ബാധ്യതയാണ് ഖുറാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതാണ് നിങ്ങളിൽ നിന്ന് വലുതക്കും മിൻകും ഉമ്മ നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകണം ഖൈരി നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം എല്ലാ നാട്ടിലും എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടാവണം ബിൽ മാറൂഫി നന്മ കൊണ്ട് കൽപ്പിക്കും മുൻകരി തിന്മകൾ കൊണ്ട് വിരോധിക്കുന്ന ഖുറാൻ പറഞ്ഞത് അവരാണ് വിജയിച്ച ആളുകൾ ഖുറാൻ പറഞ്ഞു കുന്തും ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമൂഹമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഗുണം പറഞ്ഞത് മുറൂൻബിൽ മാറൂഫി വൻഹുൻ അനിൽ മുൽഖർ അമ്രൂബിൽ അനിൽ മുൻകർ നന്മകൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മിനീകളായ ആളുകൾ മിനി മിനാത്തുകളായ പെണ്ണുങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു ഔലിയാ ഉബാ പരസ്പരം സഹായികളാണ് മിനീകളായ ആണുങ്ങളും പെണ്ണുങ്ങളും മിനീങ്ങളായ ആണുങ്ങളും മിനീങ്ങളായ പെണ്ണുങ്ങളും അവർ പരസ്പരം സഹായികളാണ് എന്താണ് അവരുടെ സഹായം എന്താണ് മുറോബിൽ മാറൂഫി വയൻ ഹൗനാനിൽ മുൽഖർ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്നു പരസ്യത്ത് ഖുറാൻ വളരെ ഗൗരവമായി പറഞ്ഞു ലോയിനല്ലം ബസ്രായി അലാൽ ബനു ഇസ്രായേലിർ ക്ഷപിക്കപ്പെടാനുള്ള കാരണം അതിന് കറഞ്ഞത് കാനുലായ തനാഹന അവർക്ക് എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഒക്കെ വരാൻ കാരണം അവരിൽ നിന്ന് നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എടുത്തുപോയി അതുകൊണ്ടാണ് എന്ന് പറയുന്നു അപ്പോ നമ്മളൊക്കെ ആലോചിക്കുക നന്മ സ്വന്തം മക്കളോട് ലോട് പറയാൻ പോലും മനസ്സില്ലാത്ത ഒരു കാലഘട്ടത്തെ ജീവിക്കുന്നത് നിസ്കരിക്കാൻ പറയാന് വാപ്പാരി പറഞ്ഞ കേൾക്കാത്ത അല്ലെങ്കിൽ പറയാൻ ഉള്ള ഒരു 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 ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താൻ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് അല്ലേ പൊതുജനങ്ങളോട് പറയാന്നുള്ളൊരു സംഗതി പരസ്പരം സതുദ്ദേശത്തോടു കൂടി അതന്നെ പരസ്യമായിട്ട് പറയരുത് എന്നാണ് ഒരാളെയും അപമാനിക്കരുത് ആ വിഷയം പറഞ്ഞിട്ട് ഇപ്പോഴും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫല പ്രതീക്ഷയും തന്റെ സഹോദരന് അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് ഭാര്യക്ക് ഭർത്താവിന് കുടുംബത്തിന് ജ്യേഷ്ഠാന സഹോദരന്മാർക്ക് ഗുണം കാക്ഷിക്കുകയും ആകണം ഏതൊരു നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുമ്പോൾ ഒരാള് തിന്മ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഏത് രീതിയിലാണോ പറയാൻ പറ്റുക ആ രീതിയിൽ പറയാൻ സാധിക്കണം ഒന്നാമത്തെ ഹദീസാണ് നമ്മളവിടെ പഠിക്കുന്നത് സമയത്തു അബി അബു സൈദ്രി കുറിച്ചുള്ള നിവേദനം

വിരോധിക്കപ്പെട്ട ഒരു കാര്യം നികൃഷ്ടമായ ഒരു കാര്യം നിങ്ങളിൽ നിന്നു ആരെങ്കിലും കണ്ടാൽ അഥവാ നിരോധിക്കപ്പെട്ട തെറ്റായ ഒരു കാര്യം ദീനിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ ഫൽ ഫല്യുഹുബിയഹി അവനെ കൈകൊണ്ട് തടുക്കണമെന്നാണ്ഹി അവനെ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം ഫ ഇല്ല ന്യസ്തത്യ കൈകൊണ്ട് അവനെ തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൈ കൊണ്ട് തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫബിലി അവന്റെ നാവ് കൊണ്ട് തടയണം ഇല്ലം ഞസ്തത്തെ നാവ് കൊണ്ടും അവന് തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫബി കൽബിഹി അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും തടയണം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യണം വെറു ആ തെറ്റിനെ വെറുക്കുക ആ തെറ്റ് ചെയ്യുന്ന ആളെ തിരുത്താനുള്ള ശ്രമം ഉണ്ടാകണം അപ്പോൾ ചില ആളുകൾക്ക് കൈ കൊണ്ട് തടയാൻ പറ്റും മദ്യപിക്കാണ് കുപ്പി എടുത്തിട്ട് വലിച്ചെറിയാൻ പറ്റും പക്ഷെ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല നമ്മൾ അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കരുത് അല്ലെങ്കിൽ അവിടെ പിന്നെ അതിനുള്ള ശക്തിയൊന്നുമില്ല അപ്പൊ തെറ്റുകൾ കാണുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് അതിന്റെ പേരിൽ കുഴപ്പത്തിലേക്കും ഭക്ഷണത്തിലേക്കൊന്നും പോവാത്ത രീതിയിൽ ചെ കൈ കൊണ്ട് തടയാൻ പറ്റുന്നത് കൈ കൊണ്ട് തടയണം അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം നാവ് കൊണ്ട് തടയാന്ന് പറഞ്ഞാൽ അതിന് പുറത്തുപദേശിക്കുക അങ്ങനെ ചെയ്യരുതെന്ന് പറയാം ഇല്ലെങ്കിൽ ഇനി അതിനും കഴിഞ്ഞാൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റിയ ആളൊന്നുമല്ല ഫബി കാൽ ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യണം അതിന് കൂടെ നിന്നൊടുക്കല്ല തെറ്റിനൊരിക്കലും കൂടെ നിന്നൊടുക്കരുത് ഓല താഴനോലിൽ താഴനോലിൽ ബിരിവത്തുവ സൽക്കർമ്മങ്ങളുടെ മേൽ അള്ളാഹുവിനെ പേപ്പെട്ട് ജീവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക തക്വയുടെ കാര്യത്തിൽ ഓല താഴവനോലിൽ ഇഫ് മിവൽ എഴുതുവാൻ തെറ്റിന്റെയും പരസ്പരം ശത്രുതയുടെയും പേരിൽ നിങ്ങൾ പരസ്പരം സഹായിക്കരുത് കൊട്ടേഷടുക്കാൻ വേണ്ടിട്ട് സഹായിക്കണ്ട കള്ളുടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കണ്ട അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എസുമ്പ് ചെയ്യാൻ വേണ്ടി കുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കണ്ട വിഭജിക്കാനുള്ള ആളുകളെ സഹായിക്കണ്ട തമ്മാടിത്തം കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ സഹായിക്കണ്ട അപ്പോ ഇനി അതൊക്കെ അറിഞ്ഞിട്ട് നാവുകൊണ്ട് പറയാൻ കഴിഞ്ഞാൽ ഓൻ അശ്ലീല സിനിമ കാണുന്നുണ്ട് ഓൻ അശ്ലീലമായ സീഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓന് ഏതോ പെണ്ണിന് സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരിക്കയാണ് എപ്പോഴും റൂമിൽ വന്ന പണി അതാണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വോയിപ്പ് കോളോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കോളോക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും നമ്പർ എടുത്താൽ വിളിക്കാം എന്നിട്ട് അങ്ങനെ കുറെ ആൾക്കാർ കുറെ ഫ്രസ്ട്രേറ്റഡായ അല്ലെങ്കിൽ നിരാശരായ കുറെ ദമ്പത ദമ്പതികൾ ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളുണ്ട് അവരൊക്കെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുക അവരൊക്കെ വിളിച്ചിട്ട് അശ്ലീലമായി സംസാരിക്കുക ആ സംസാരം അവിഹിതബന്ധത്തിലേക്ക് എത്തുക അപ്പം ഇത് കാണുന്ന ആൾക്കാരുണ്ടോ അത് ആസ്വദിക്കുക എന്തൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചിട്ടാണ് കുറെ ആൾക്കാർ ഇത് ആസ്വദിക്കണത് അത് കേട്ടാസ്വദിക്കുന്നു കുറെ ആളുകൾ അത് തന്നെ പറയാം നിനക്ക് കുടുംബം കുട്ടികളുള്ള ആളാണ് അവൾക്കും കുടുംബം കുട്ടിയുള്ള ആളാണ് അതുകൊണ്ട് ഇത് ഇത് വലിയ ദുരന്തത്തിലേക്ക് എത്തുന്ന സംഗതികളാണ് എത്രയോ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർമ്മപ്പെടുത്തണം ഫൗൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മ്മ്മിങ്ങളായ ആളുകൾക്ക് ഉപകാരപ്പെടും കാരണം പലരും അഫലത്തിനാണ് അല്ല എന്നുള്ളതിൽ നിന്ന് മറക്കാൻ അള്ളാന്നുള്ളതിൽ നിന്ന് മറക്കാണ് അപ്പോൾ അള്ളഹിനെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുക തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താം ചെറിയ ചെറിയ തെറ്റിൽ നിന്ന് വലിയ തെറ്റിലേക്ക് മനുഷ്യരങ്ങനെ സഞ്ചരിക്കും പല കുടുംബങ്ങളും വഴിയാധാരമാകുന്നു പ്രത്യേകിച്ചും അശ്ലീല ഇത് കണ്ടിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ ഫോൺ വിളി വലിയ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ തെറ്റിൽ നിന്ന് വഴി വലിയ തെറ്റിലേക്ക് സഞ്ചരിക്കുന്നു ചെയ്യുന്ന ആൾ തെറ്റ് ചെയ്യുമ്പോൾ അത് അറിയുന്ന ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പലപ്പോഴും അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ പറ്റുകയാണെങ്കിൽ കൈകൊണ്ട് തടയാണ് അല്ലെങ്കിൽ ഉപദേശിച്ച് നാവ് കൊണ്ട് തടയുക അതുമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യുക അതിന് കൂട്ടുനിന്നു കൊടുക്കരുത് തെറ്റുകൾക്ക് ഒരിക്കലും കൂട്ടുനിന്ന് കൊടുക്കരുത് തെറ്റായ കാര്യങ്ങൾക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കരുത് അപ്പോൾ ആ തെറ്റിൽ നമ്മൾ ഹദീസിൽ പറഞ്ഞു ആ തെറ്റിൽ പങ്കാളിയായ പോലെയാണ് അള്ളാഹുസുബ് ഹാനഹുത്താല നല്ല മനസ്സോടെ ഇത്തരം വിഷയങ്ങളെ കാണാനുള്ള തോഫീക്ക് ചെയ്യട്ടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാം പ്രത്യേകിച്ചും മക്കളോടൊക്കെ എല്ലാവരും മക്കളെ ഇപ്പോൾ അവരോട് നല്ല സൌഹൃദബന്ധം പുലർത്തുകയും നല്ല സ്നേഹം കാണിക്കുകയും യഥാർത്ഥത്തിൽ സ്നേഹമുള്ള രക്ഷിതാക്കൾ മക്കളെ ഉപദേശിക്കണം മക്കളോട് നിസ്കരിക്കാൻ പറയണം സൽക്കർമ്മങ്ങൾ ഏഴ് വയസ്സാകുമ്പോഴേക്കും നിസ്കരിക്കാൻ പറയണം പത്ത് വയസ്സാകുമ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർ ശിക്ഷണം നടത്താനുള്ള അധികാരം ബാപ്പാർക്കുണ്ടെന്നാണ് ഉമ്മമാർക്കും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറയാവുന്ന അകലം എപ്പോഴും മക്കളോട് സൂക്ഷിക്കണം ഇത് പലർക്കും പേടിയാണ് പല അവസ്ഥകളിലും നാട്ടിലൊക്കെ പലപ്പോഴും കാണുന്നൊരു സംഗതിയാണ് രക്ഷിതാക്കൾ പ്രത്യേകിച്ചും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട മക്കൾ ബാക്കിയുള്ള ആളുകളൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞ് അനുസരിച്ച് ജീവിക്കുന്നു നമ്മളെ മക്കൾ ഒരിക്കലും പിടിച്ചാൽ കിട്ടുന്നില്ല എന്നാണ് എല്ലാ രക്ഷിതാക്കൾക്കുള്ള പരാതി സ്വന്തം മക്കളോട് പറയാൻ പലർക്കും പേടിയാണ് അതുകൊണ്ട് തെറ്റുകൾ തടയാൻ സാധിക്കണം തെറ്റുകൾ മക്കളോടൊക്കെ തെറ്റ് കൈകൊണ്ട് തടയാൻ സാധിക്കണം നാവ് കൊണ്ട് തടയാൻ സാധിക്കണം അള്ളാഹു സുബാനോഫി നാവ് കൊണ്ട് തടയുന്നതിനെ കുറിച്ചിട്ട് അവസാനം പറയുന്നു അഫുൽ ഈമാൻ അഫുൽ ഈമാൻ അത് ഈമാനിലെ ഏറ്റവും ബലഹീനമായ ഈമാൻ ഞാൻ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഏറ്റവും ദളീഫായ ബലഹീനമായ ഈമാനാണ് ഈ ഹൃദയം കൊണ്ടെങ്കിലും തടയാന്നുള്ളത് ഞാൻ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഈമാനുള്ള ആളുകൾ ഹൃദയം കൊണ്ടെങ്കിലും തടഞ്ഞിരിക്കണം അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല അപ്പൊ ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യണം അപ്പൊ സ്വന്തം ഈമാനിന്റെ ഒരു ഒരു അവസ്ഥകൾ പരിശോധിക്കാൻ കൂടിയിട്ടുള്ള മനുഷ്യനുള്ള അവസ്ഥയാണ് തടയുന്നുണ്ടോ എന്നുള്ളത് അള്ളാഹുസുബാനുഹുത്താല സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കാനും തിന്മകൾ കൊണ്ട് കൊണ്ട് അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കണം എന്നല്ല പറഞ്ഞത് ഒരാളുടെയും അഭിമാനത്തെ പിച്ച് ചീന്തുകയും ചെയ്യരുത് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ പറയാം പരസ്യമായിട്ട് ഒരാളെ ശാസിക്കുമ്പോ അയാളുടെ അയാളുടെ അഭിമാനം നശിപ്പിക്കണം അപ്പം അങ്ങനെ ചെയ്യരുത് അള്ളാഹുസുബനു താല സൽപർമ്മങ്ങൾ ചെയ്യാൻ തോഫി കയട്ടെ വാഹൃത അലഹദിമീൻ അസ്സലാം